കാലിക്കറ്റ് സർവകലാശാലയുടെ ബിരുദാനന്തര ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾ പുതിയതായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അറിയിപ്പുകൾ യഥാസമയം നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഈ വർഷത്തെ ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിനോടനുബന്ധിച്ച് ഫീസ് അടച്ച് ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് അവരുടെ അപേക്ഷയിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ് രജിസ്ട്രേഷൻ പോർട്ടലിൽ എഡിറ്റിംഗ് സൗകര്യം ലഭ്യമാണ് നിങ്ങൾ നൽകിയ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ നിങ്ങൾ നൽകിയ ഡിഗ്രി രജിസ്റ്റർ നമ്പർ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി എന്നിവ ഒഴികെ ബാക്കിയുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കുന്നതാണ് ക്യാപ്പ് ഐ ഡി സെക്യൂരിറ്റി കീ ഉപയോഗിച്ചുകൊണ്ട് കാൻഡിഡേറ്റ് ലോഗിനിൽ പ്രവേശിച്ചതിന് ശേഷം എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കുന്നതായിരിക്കും ആ ഒരു എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ നൽകിയ വിവരങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താവുന്നതാണ് ഇനി എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിക്കുന്നവർ അവരുടെ അപേക്ഷയിൽ കോളേജ് പ്രോഗ്രാം ഓപ്ഷനുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വെരിഫിക്കേഷൻ പേജിലുള്ള ഫൈനലൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി അതായത് നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് പ്രോഗ്രാമുകളൊക്കെ അതിൽ കൃത്യമായിട്ടുണ്ടോ എന്ന് അവസാനം ഫൈനലൈസ് ചെയ്തതിന് മുമ്പ് എല്ലാം കൃത്യമായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അതിനുശേഷം മാത്രം ഫൈനലൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അന്തിമ സമർപ്പണം നടത്തേണ്ടതുമാണ് അതായത് നിങ്ങൾ നൽകിയ വിവരങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണ് നിർബന്ധമായിട്ടും ഇതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് അതായത് നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ അതൊക്കെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ പ്രിൻറ് ഔട്ട് എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ ഈയൊരു അപേക്ഷ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി പി ജി ക്യാപ്പ് ഐ ഡി രജിസ്ട്രേഷൻ പതിമൂന്നാം തീയതി വരെ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന വിവരം കൂടി ഓർത്തു വെക്കുക പതിമൂന്നാം തീയതി വരെ നമുക്കിത് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പുതിയൊരു അറിയിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു